ഒരു നായകൻ എന്ന നിലയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് നിരവധി ചരിത്ര നേട്ടങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ക്രിക്കറ്റ് താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി. വർഷങ്ങൾക്ക് ശേഷം കപിൽ ദേവിന് ശേഷം ഇന്ത്യയിലേക്ക് ആ വിശ്വകിരീടം കൊണ്ടുവരാൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് കഴിഞ്ഞു. വേൾഡ് കപ്പ് കിരീടം കൊണ്ടുവന്നു, പിന്നെ T20 കിരീടം കൊണ്ടുവന്നു, പിന്നെ ചാമ്പ്യൻസ് ലീഗ് കൊണ്ടുവന്നു. അങ്ങനെ ഓൾമോസ്റ്റ് കിരീടങ്ങൾ മുഴുവൻ കൊണ്ടുവരാൻ മഹേന്ദ്ര സിംഗ് ധോണി എന്ന നായകന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എന്നും ധോണി വിവാദങ്ങളുടെ കളിത്തോഴൻ തന്നെയായിരുന്നു. ധോണിയെ ചുറ്റിപ്പറ്റി വിവാദങ്ങളും റൂമറുകളും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിരുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷവും വിവാദങ്ങൾ അദ്ദേഹത്തിനെ വിട്ടൊഴിയുന്നില്ലായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായി തുടരുന്ന സമയത്തും അല്പസ്വല്പം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആരാധകർക്കുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഹേറ്റേഴ്സും വിരോധികളും ഉണ്ടാവും, അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു സമയത്ത് ഋതുരാജ് ഗെയ്ക്വാദിനെ സ്പാർക്കില്ലാത്ത താരം എന്ന് പറഞ്ഞ് ധോണി പുറത്തിരുത്തി എന്നതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് നേരെ പിന്നീടുള്ള വിമർശനങ്ങൾ ഉയർന്നത്. പിന്നീട് ഋതുരാജിന് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം വളരെ മികച്ച ഫോമിൽ കളിച്ചു. വളരെ സ്ഥിരതയായിരുന്ന പ്രകടനം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അദ്ദേഹം ബാറ്റ് കൊണ്ട് കാഴ്ചവെച്ചു. ഒരു കാലത്ത് ധോണി സ്പാർക്കില്ല എന്ന് പറഞ്ഞ് പുറത്തിരുത്തിയവന്റെ പ്രകടനം കണ്ട് അമ്പരന്ന് മൂക്കത്തും വൈവിരൽ വെച്ചിരുന്നു പലരും. പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദിനെ സംബന്ധിച്ചിടത്തോളം മഹേന്ദ്ര സിംഗ് ധോണി എന്ന താരത്തിനോട് അദ്ദേഹത്തിന് എപ്പോഴും റെസ്പെക്ട് ആണ്. ഒരിക്കലും തന്നെ ധോണി വിലകുറച്ച് കണ്ടിട്ടില്ല. എല്ലായ്പ്പോഴും ഒരു സ്റ്റെബിലിറ്റി, സ്ഥിരത കീപ്പ് ചെയ്യാൻ ധോണി തന്നോട് പറയാറുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, ധോണി തന്നെ എപ്പോഴും കാമായിട്ട് കളിക്കാൻ, വളരെ ശാന്തനായിട്ട് കളിക്കാൻ അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. വളരെ കാമായിട്ട് നിലനിൽക്കാൻ എല്ലായ്പ്പോഴും ധോണിയുടെ സഹായം ഉണ്ടായിരുന്നു എന്നാണ് ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നത്. MS ധോണി എപ്പോഴും ഊന്നി പറയുന്നത് കഴിയുന്നത്ര നിഷ്പക്ഷത പാലിക്കാനാണ്. വിജയത്തിലും പരാജയത്തിലും മുകളിലേക്കും താഴേക്കും ഗ്രാഫ് ഉണ്ടായിരിക്കരുത്, സ്വാതന്ത്ര്യത്തിലൂടെ കളിക്കാൻ അദ്ദേഹം എല്ലായ്പ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നത്. അതായത് ഗെയ്ക്വാദിനെ ധോണി കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് വിരോധികൾ പലതും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു പക്വതയുള്ള താരമായി വളർന്നു വരാനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഋതുരാജിന് കിട്ടാൻ കാരണം ധോണിയുടെ ഈ നയമൊക്കെ തന്നെയായിരിക്കും. ഋതുരാജ് ഗെയ്ക്വാദ് എന്ന താരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധോണിയുടെ കാര്യത്തിൽ യാതൊരു പരാതിയില്ല. അത് മാത്രമല്ല, സ്പാർക്ക് വിവാദം മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുകൂടി ഋതുരാജ് കൂട്ടിച്ചേർത്തു.